ആശുപത്രി സംരക്ഷണ ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിട്ടു. കഴിഞ്ഞ മന്ത്രിസഭാ യോഗമാണ് ഓർഡിനൻസ് അംഗീകരിച്ചത്. വിവരങ്ങളുമായി വിജൻ വായന്തോട് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. വിജൻ, അതായത് കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ നോവായി തന്നെ മാറിയ വന്ദനാദാസിന്റെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു ആശുപത്രി സംരക്ഷണ ഓർഡിനൻസിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇപ്പോഴിതാ ആ ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിട്ടിരിക്കുന്നു. വിവരങ്ങൾ അഞ്ജന. തീർച്ചയായും വന്ദന ദാസിന്റെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിലാണ് വലിയ സമരം, ഡോക്ടർമാരുടെ സമരം ഉൾപ്പെടെ നടന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു ഓർഡിനൻസ് കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചത്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് ഈ ഓർഡിനൻസിന് സർക്കാർ അംഗീകാരം നൽകിയത്. അതിലാണ് ഇപ്പോൾ ഗവർണർ ഒപ്പിട്ടിരിക്കുന്നത്. 2012 നിലവിലുള്ള സുരക്ഷാ സേവനങ്ങളുടെയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട നിയമത്തിൽ കൂടുതലായ കൂട്ടിച്ചേർക്കലുകൾ വരുത്തിയാണ് ഓർഡിനൻസ് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. പുതുക്കിയ ഓർഡിനൻസിൽ പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾ, സെക്യൂരിറ്റി ഗാർഡുമാർ, മാനേജീരിയൽ സ്റ്റാഫുമാർ, ആംബുലൻസ് ഡ്രൈവർമാർ, ഹൈപ്പർ ഹെൽപ്പർമാർ എന്നിവർ ഉൾപ്പെടുന്നുണ്ട്. അക്രമം നടത്തുകയും പ്രേരിപ്പിക്കുകയും ചെയ്താൽ 6 മാസത്തിൽ കുറയാതെ 5 വർഷം വരെ തടവ് ശിക്ഷയും 50,000 രൂപയിൽ കുറയാതെ 2,00,000 രൂപ വരെ പിഴ ശിക്ഷയും ലഭിക്കുന്ന ഓർഡിനൻസ് ആണ് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകരെ ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ 1 വർഷത്തിൽ കുറയാതെ 7 വർഷം വരെ തടവ് ശിക്ഷയും 1,00,000 രൂപയിൽ കുറയാതെ 5,00,000 രൂപ വരെ പിഴയും ലഭിക്കുന്നതാണ് പുതിയ ഓർഡിനൻസ്. ഈ ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളിൽ ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസർമാർ അന്വേഷണം നടത്തണമെന്നും ഓർഡിനൻസിൽ പറയുന്നുണ്ട്. FIR രജിസ്റ്റർ ചെയ്ത് 60 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണം. വിചാരണ നടപടിക്രമങ്ങൾ 1 വർഷത്തിനകം പൂർത്തീകരിക്കാനും ഓർഡിനൻസിൽ കൃത്യമായി പറയുന്നു. ഓരോ ജില്ലയിലും ഒരു കോടതിയെ സ്പെഷ്യൽ കോടതിയായി ഈ പുതിയ ഓർഡിനൻസ് പ്രകാരം നിയമിക്കാനുമാണ് ആ ഓർഡിനൻസിൽ പറഞ്ഞിരുന്നത്. ആ ഓർഡിനൻസിനാണ് ഗവർണർ ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. എന്തായാലും വലിയ കോലാഹലം സൃഷ്ടിച്ച ഡോക്ടർമാരുൾപ്പെടെ തെരുവിൽ ഇറങ്ങിയ സമരം നടത്തിയ ഒരു വന്ദനാദാസിന്റെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ അടിയന്തരമായി ഈ വിഷയത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ഉണ്ടാകുന്ന അക്രമങ്ങൾ തടയാൻ കർശനമായ നടപടി സ്വീകരിക്കണം എന്ന തീരുമാനമെടുത്തത്. അതിന്റെ ഭാഗമായി ഡോക്ടർമാരുടെ സംഘടനകളുമായും ആരോഗ്യ പ്രവർത്തകരുടെ സംഘടനകളുമായും നടത്തിയ ചർച്ചയിലാണ് ഇത്തരത്തിൽ ഓർഡിനൻസ് കൊണ്ടുവരാൻ, തൊട്ടടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഓർഡിനൻസ് കൊണ്ടുവരാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നത്. ആ തീരുമാനം തൊട്ടടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഓർഡിനൻസായി ഇറക്കുകയും ചെയ്തു. അത് ഗവർണർ അയച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഈ ഇത്രയും ദിവസക്കാലം ഗവർണറുടെ കയ്യിലായിരുന്നു ഓർഡിനൻസ് ഉണ്ടായിരുന്നത്. ആ ഓർഡിനൻസിലാണ് ഇപ്പോൾ ഗവർണർ ഒപ്പുവെച്ചിരിക്കുന്നത്, അതിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. അഞ്ജന. ശരി, വിജിൻ വായന്തോടാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. ആശുപത്രി സംരക്ഷണ ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിട്ടിരിക്കുകയാണ്. വന്ദനാദാസിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഇത്തരത്തിലുള്ള ഓർഡിനൻസിന് അംഗീകാരം നൽകിയത്. വിശദമായ വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായന്തോട് പങ്കുവച്ചത്.